അതിമാരകമായ സൈത്തൻ രണ്ട് മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ചുകൊണ്ട് വ്ളാഡിമിർ പുടിൻ വീണ്ടും പാശ്ചാത്യശൈലിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ആണവായുധങ്ങൾ വഹിക്കാൻ കേൽപ്പുള്ള ഈ മിസൈലിന് പതിനേഴായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും റഷ്യൻ സൈനിക ശക്തിയുടെ മറ്റൊരു നാഴികക്കല്ലാണ് വിജയകരമായ ഈ പരീക്ഷണമെന്നാണ് പുടിൻ അവകാശപ്പെടുന്നത് എല്ലാ ആധുനിക ആയുധങ്ങളെയും മറികടക്കാൻ ഇതിനാകുമെന്നും പുടിൻ പറഞ്ഞു എന്നാൽ ഇത് സാധാരണമായൊരു പരീക്ഷണം മാത്രമാണെന്നും ആഗോളതലത്തിൽ ഇതിന് ഭീഷണി ഉയർത്താൻ കഴിയില്ലെന്നുമായിരുന്നു അമേരിക്കയുടെ പ്രതികരണം വടക്കൻ റഷ്യയിലെ പ്ലസേൽസ് കോസ്മോഡ്രോമിൽ നിന്നും കുതിച്ചേർന്ന മിസൈൽ മൂവായിരത്തി അറുനൂറ് മൈൽ അകലെയുള്ള ഖുറ ഫയറിംഗ് റേഞ്ചിലെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു അതിൽ ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ ഫ്രാൻസിനോളം വലിപ്പമുള്ള ഒരു പ്രദേശം മുഴുവൻ നശിപ്പിക്കാൻ ഇതിനാകും അതേസമയം റഷ്യൻ സൈന്യത്തിന്റെ ഈ ഉദ്യമത്തെ അഭിനന്ദിച്ച പുടിൻ റഷ്യൻ സേനയ്ക്ക് ഏതൊരു ഭീഷണിയും നേരിടാനുള്ള കരുത്ത് ആർജിക്കാൻ പറഞ്ഞു ഇനി മുതൽ നമ്മുടെ രാജ്യത്തെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങുന്നവർ രണ്ടാമതൊന്ന് ചിന്തിക്കുമെന്നും എല്ലാ തരത്തിലുള്ള ആധുനിക മിസൈൽ വേഗ സംവിധാനങ്ങളെയും വെട്ടിച്ചു കുതിക്കാനുള്ള കൽപ്പ് ഇതിനുണ്ടെന്ന് പുടിൻ വെളിപ്പെടുത്തി ഇത് നാറ്റോയ്ക്കും ഉക്രൈനിലെ നാസിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റെല്ലാവർക്കുമുള്ള സമ്മാനമാണിതെന്നായിരുന്നു റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ ഡയറക്ടർ പ്രതികരിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉക്രൈന് കൂടുതൽ ആയുധ സഹായം നൽകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഈ പരീക്ഷണം നടത്തുന്നതെന്ന് ശ്രദ്ധേയമായ കാര്യമാണ് ഇത് ഉപയോഗിക്കാനുള്ള ഉദ്ദേശം റഷ്യയ്ക്കുണ്ടെന്ന് അമേരിക്ക ആരോപിച്ചു ഇതിന്റെ പ്രാഥമിക പരീക്ഷണം നടന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അന്തിമ പരീക്ഷണം കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നിശ്ചയിച്ചിരുന്നെങ്കിലും ഉക്രൈൻ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ പേരിൽ നീട്ടിവയ്ക്കുകയായിരുന്നു നാറ്റോ വിളിക്കുന്ന ആർ മുപ്പത്തി ആറിന് പകരമായിട്ടായിരിക്കും എന്ന മിസൈൽ ഉപയോഗിക്കുക മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈലിന് ഒരേ സമയം ഒന്നിലധികം ആണവായുധങ്ങൾ വഹിക്കാനുള്ള കേല്പമുണ്ട് ഈ വേഗത തന്നെയാണ് ആധുനിക മിസൈൽ വേദ സംവിധാനങ്ങൾക്ക് ഭീഷണിയാകുന്നത് മാത്രമല്ല ഇതിന് റഷ്യയുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലായ ആവാൻകാർട്ട് വിക്ഷേപിക്കാൻ കഴിവുമുണ്ട് ഭൗമാന്തരീക്ഷത്തിന് മുഗൾ നിലയിലെത്താൻ കഴിവുള്ള ആവാൻ ഗാർഡ് ശബ്ദത്തിന്റെ പത്തിരട്ടി വേഗത്തിലായിരിക്കും സഞ്ചരിക്കുക അതിനിടയിൽ നാറ്റോ സഖ്യത്തിൽ ചേരാൻ ഒരുങ്ങുന്ന ഫിൻലാൻഡിനും സ്വീഡനുമെതിരെ വീണ്ടും റഷ്യ ഭീഷണി മുഴക്കി പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള നിഷ്പക്ഷത പാലിക്കാമെന്ന നയം കൈവിട്ട് നാറ്റോ സഖ്യത്തിൽ ചേരാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഇരു രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് റഷ്യയുടെ വിദേശകാര്യ വക്താവ് അറിയിച്ചു സ്വീഡനിൽ ഏറ്റവും അവസാനം നടന്ന അഭിപ്രായ വോട്ടെടുപ്പിൽ അൻപത്തിയേഴ് ശതമാനം പേർ സ്വീഡൻ നാറ്റോ സഖ്യത്തിൽ ചേരണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ് വന്നത് അതേസമയം നാറ്റോയിൽ ചേരുന്ന കാര്യം ഫിൻലാൻഡിലും രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട് ഇതു സംബന്ധിച്ച തീരുമാനം ആഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ഫിൻലാൻഡ് പ്രധാനമന്ത്രി സന്നാ പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു